സംസ്ഥാനത്ത് റേഷൻ വിതരണം അവതാളത്തിലായി. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന തകരാർ ഉടൻ പരിഹരിക്കുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും റേഞ്ച് ഇല്ലേ? ഇല്ലെന്നേ, ഞാൻ വിളിക്കാം, അവിടെ പോയിരിക്കും. ഇപ്പോ സംവിധാനത്തിൽ നെറ്റ്വർക്ക് തകരാർ തുടരുകയാണ്. വിരലടയാളം പതിപ്പിക്കാനോ മറ്റ് നടപടികൾ പൂർത്തിയാക്കാനോ കഴിയുന്നില്ല. ഒരൊറ്റ മണിക്കൂറിന്റെ ഉള്ളിൽ എന്റെ റേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഈ പൊതുവിതരണ കേന്ദ്രം ഞാൻ കത്തില്ല. ഇടയ്ക്ക് നെറ്റ്വർക്ക് ശരിയാകുമ്പോൾ ഇ പോസ്റ്റ് മെഷീൻ വഴി ബില്ലിംഗ് പൂർത്തിയാക്കി റേഷൻ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ മെഷീൻ പണി മുടക്കും. എന്തൊരു കഷ്ടം നോക്ക്. എല്ലാ സർക്കാർ വകുപ്പുകളും 6 മാസത്തിനകവും സിവിൽ സ്റ്റേഷനുകളിൽ 3 മാസത്തിനകവും ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്താൻ ഉത്തരവ്. കാര്യം എന്താന്ന് വെച്ചാ, നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ വെക്കാൻ പോവുകയാണ്. ഈ വിവരം അറിഞ്ഞത് മുതൽ ലില്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു, ഒരു രക്ഷയില്ല. പഞ്ചിങ് കർശനമാക്കിയതോടെയാണ് ജീവനക്കാരിൽ ചിലരുടെ പുതിയ അടവ്. ഞാനിവിടെ സർവേ ഓഫീസിൽ നിന്ന് വരികയാണ്. ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമുണ്ട്, അതൊന്ന് കേടാക്കി തരാമോ? പഞ്ചായത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫോണിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ വിനയവും മാന്യതയും പുലർത്തണമെന്ന് സർക്കാർ നിർദ്ദേശം. നമ്മള് കാലങ്ങളായിട്ട് ചെയ്യണ പണി എന്നിട്ട് അത് കുറെ നേരം കണ്ടിട്ട് റിങ്ങിയും നമുക്ക് സൗകര്യങ്ങൾ എടുക്കും. ഇപ്പൊ തീരെ ശല്യം വേണിച്ചാൽ നമ്മൾ അത് സാധനം കണ്ടിട്ട് എടുത്തിട്ട് ആ റിസീവർ എടുത്തതാ ഇങ്ങനെ വയ്ക്കും. കഴിയുന്നതും 3 റിങ്ങിൽ ഫോൺ എടുക്കണം. മൂന്നാമത്തെയായി എടുക്കി മാന്യമായി അഭിസംബോധന ചെയ്യണം. ഹലോ, പനമന പഞ്ചായത്ത് ഓഫീസ്. ഉദ്യോഗസ്ഥൻ പേരും തസ്തികയും പറയണം. ഞാൻ ജൂനിയർ സൂപ്രണ്ട് ശീതളനാണ്. സംസാരം അവസാനിപ്പിക്കുമ്പോൾ നന്ദിയും പറയണമെന്ന് പഞ്ചായത്ത് ഡയറക്ടർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. പക്ഷെ ഒരു കാര്യങ്ങൾ വിട്ടുപോയി. മാഡം പറഞ്ഞില്ല അവസാനം നന്ദി പറയാൻ പറഞ്ഞു.